കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിന്റെ മിത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി അർപ്പിച്ചു. കോട്ടയം അതിരൂപത കാര്യാലയത്തിൽ നിന്നും അതിരൂപത കത്തീഡ്രലിലേക്കുള്ള പ്രദക്ഷിണത്തോടെയാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ജൂബിലേറിയൻ മാർ മാത്യു മൂലക്കാട്ടിന് ഫ്രാൻസിസ് പാപ്പ അയച്ച ലത്തീൻ ഭാഷയിലുള്ള സന്ദേശവും അതിന്റെ പരിഭാഷയും അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോൺ ചെന്നാക്കുഴി വായിച്ചു. തുടർന്ന് മാർ മാത്യു മൂലക്കാട്ട് ജൂബിലി ദീപം തെളിയിച്ചു. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി വചന സന്ദേശം നൽകി. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സമചിത്തതയോടെയും സമഭാവനയോടെയും സുവിശേഷ ദീപ്തി പരത്താൻ നിതാന്ത ജാഗ്രത പുലർത്തുന്നതോടൊപ്പം ജ്ഞാനായ സമുദായത്തിന് ആത്മീയ മുഖം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഇപ്പോൾ സമചിത്തതയോടെ വ്യാപനത്തിനെന്ന് പറയുന്ന അതേ പുനർശിഷ്യ കൂട്ടിച്ചേർക്കുകയാണ് വൈദികൻ സംയമിയായിരിക്കണം, അത് മെത്രാൻ സംയമിയായിരിക്കണം, അതുപോലെ തന്നെ മെത്രാൻ വിവേകിയായിരിക്കണം. ഈ സമചിത്തതയും സംയമനവും അതുപോലെ തന്നെ വിവേകവും വ്യക്തിത്വത്തിൽ ഉൾച്ചേർത്തുള്ള ഒരു വ്യക്തിയാണ് അഭിമന്യമാക്കി മുഴക്കാട്ടുള്ള. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാലന വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു യഥാർത്ഥ ആചാരപാലകന് നമ്മുടെ കർത്താവും അതുപോലെ തന്നെ പൗലോസുസ്ലിഹായും ഒക്കെ വിഭാവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വ വിശേഷം അദ്ദേഹത്തിനുണ്ട്. മിത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. അതിരൂപത സഹായമിത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ സ്വാഗതവും ഗീവർഗീസ് മാർ അപ്രേം കൃതജ്ഞതയും അർപ്പിച്ചു. നിരവധി മിത്രാന്മാരും ജനപ്രതിനിധികളും മാർ മാത്യു മൂലക്കാട്ടിന് ആശംസകൾ അർപ്പിച്ചു. കിഴക്കൻ സുറിയാനി ജ്ഞാനായ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് 1953 February 27 ഉഴവൂരിൽ ജനിച്ചു. 1978 December 27 വൈദികനായി അഭിഷിക്തനായി. 1999 January 6 മെത്രാനായി ഉയർത്തപ്പെട്ടു. അജഗണങ്ങളുടെ മനസ്സറിയുന്ന അജപാലകനായി വിശ്വാസികളുടെ ഹൃദയത്തെ ഉണർത്തുന്ന മാർ മാത്യു മൂലക്കാട്ടിന് ആശംസകൾ അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ സന്നിഹിതരായിരുന്നു. ഷെക്കേന ന്യൂസ്, കോട്ടയം.